ഫാമിലി ബിസിനസ് അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നുള്ളത് ഏറ്റവും ക്ലേശകരമായ കാര്യമാണ് അല്ലേ. സോ അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, സ്മൂത്ത് ആയിട്ട് എങ്ങനെയാണ് ഫാമിലി ബിസിനസ് ട്രാൻസിഷൻ നടത്തുക എന്നുള്ളത്. അതെ, അതായത് ചിലെല്ലാം ഇപ്പോ ഒരു ഒരു കഴിഞ്ഞ മാസമാണ് രണ്ട് മൂന്ന് തലമുറയായിട്ട് ബിസിനസ് ചെയ്യുന്ന സംരംഭകർക്ക് വേണ്ടി ഞാൻ ക്ലാസ് എടുത്തിരുന്നു. അപ്പൊ അവിടെ എല്ലാം പറഞ്ഞത് ഒന്നുകിൽ നമ്മുടെ മക്കൾ, അതായത് അടുത്ത ജനറേഷൻ, അവർ ബിസിനസ്സിലേക്ക് വരുന്നില്ല, അവർ ജോലിക്ക് പോകുന്നു, ഇതിനേക്കാൾ കുറവാണ് കിട്ടുന്നതെങ്കിലും അവർക്ക് അതൊരു വിഷയമല്ല, കാരണം അവർക്ക് അതിലാണ് സംതൃപ്തി കിട്ടുന്നത്, അല്ലെങ്കിൽ അവർക്ക് ടെൻഷൻ എടുക്കാൻ താല്പര്യമില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അത് കാരണം തന്നെ ഒരുപാട് ബിസിനസ്സുകൾ അന്യം നിന്ന് പോകുന്ന, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് തന്നെ ഒരു വളരെ വലിയൊരു ഹോട്ടൽ, വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ, അത് അടുത്ത തലമുറ നോക്കി നടത്താൻ ആളില്ലാത്തതുകൊണ്ട് അവരത് ക്ലോസ് ചെയ്യാനുണ്ടായത്. സോ അതുപോലെ സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെയാണ് പ്രതിവിധികൾ എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഫാമിലി ബിസിനസ് അച്ഛൻ അല്ലെങ്കിൽ വലിയച്ഛൻ, അങ്ങനെ ഒരു ചിലപ്പോൾ കൂട്ടുകുടുംബമായിരുന്നവരെല്ലാവരുമായിരിക്കും ചിലപ്പോൾ ഫാമിലി ബിസിനസ്സിൽ ഉണ്ടാവുക. അവരായിരിക്കാം ഇത്രയും കാലം ഫാമിലി ബിസിനസ് നടത്തിക്കൊണ്ട് പോയിട്ടുണ്ടാവുക അല്ലെ. അവർ നടത്തിക്കൊണ്ട് പോയിരിക്കുന്ന രീതി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അവർ വലിയ സിസ്റ്റമാറ്റിക് ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല ലാഭം ഉണ്ടാക്കുന്നുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർ രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ ഇരുന്ന് ചിലപ്പോൾ ജോലി ചെയ്യുന്നുണ്ടാവും, അവർ ചിലപ്പോൾ ഫീൽഡിൽ പോയി നിൽക്കുന്നുണ്ടാവും, അവർ ചിലപ്പോൾ പച്ചക്കറിക്കാരാണ് എക്സാമ്പിൾ, അവർ തന്നെ രാവിലെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ടെങ്കിൽ പ്രൊവിഷൻ സ്റ്റോറിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് വളർന്നിട്ടുണ്ടാവും. അപ്പോൾ അവർ തന്നെ ഇപ്പോഴും രാവിലെ എഴുന്നേറ്റ് പച്ചക്കറി കഴിക്കാൻ ഞങ്ങാടിയിലേക്ക് പോകുന്നുണ്ടാവാം, രണ്ടര മണിക്കും മൂന്ന് മണിക്കെല്ലാം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. പക്ഷെ അത് അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ അതിനൊന്നും തീർച്ചയായിട്ടും ഈ മക്കൾ താല്പര്യപ്പെടില്ല. ശരിയല്ലേ, മൂന്ന് മണിക്കല്ലേ എഴുന്നേറ്റ് ആരാ പോവല്ലേ, നമ്മൾ കിടക്കുമ്പോൾ തന്നെ 12 മണിയാവുന്ന. സോ ഏറ്റവും ആദ്യത്തെ ഘടകം ഒരു SWOT എഴുതിണ്ടാക്കാൻ. എന്താ ഇയാൾ SWOT ഇതിലും പറയുന്നത് എന്ന് ആലോചിക്കണ്ട, അതൊരു വളരെ പ്രധാനപ്പെട്ട ടൂളായതുകൊണ്ട് തന്നെയാണ് ഞാനത് ഇവിടെയും പറയാൻ കാരണം. നിങ്ങളുടെ അവിടെയുള്ള ഇപ്പോഴത്തെ പഴയ തലമുറയിലുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ ഓണേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അച്ഛനാണ് എന്ന് വെച്ചോളൂ, അച്ഛനാണെങ്കിൽ അച്ഛന്റെ സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റീസും ത്രെട്ടും കാര്യങ്ങളും എഴുതിണ്ടാക്കുക. അതേപോലെ തന്നെ ആരാണോ അത് ഏറ്റെടുക്കാൻ പോകുന്നത് അവരുടെ SWOT എഴുതിണ്ടാക്കുക. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഒരു SWOT വളരെ വ്യക്തമായി തന്നെ വളരെ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ ഒരു SWOT കൂടി നിങ്ങൾ എഴുതിണ്ടാക്കണം. ഇത് എഴുതിണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത ചെയ്യേണ്ട ഘടകം, ഇതിലെ വീക്ക്നെസ്സിനും ത്രെട്ടിനും ഈ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ, സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്, വീക്ക്നെസ് W എന്ന് പറഞ്ഞാൽ വീക്ക്നെസ്, O എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ്, T എന്ന് പറഞ്ഞാൽ ത്രെട്ട് അല്ലെ. ഇതിൽ ആ വീക്ക്നെസ്സിനെയും ത്രെട്ടിനെയും ഓവർകം ചെയ്യാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വിശദമായി തന്നെ ഒരു ഷീറ്റിൽ എഴുതുക. എന്തൊക്കെ നടപടികളാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഒരു ഷീറ്റിൽ എഴുതുക. പിന്നെ അടുത്തത്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളുണ്ടല്ലോ, ഒരു ഒന്നും വേണ്ട, ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് ഒന്നും ഞാൻ ഇപ്പം പോകുന്നില്ല. എന്നുവെച്ചാൽ പഴയ തലമുറ ചിലപ്പോൾ അന്ന് ഉപയോഗിക്കുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, വൈറ്റ് ഷീറ്റ് എടുത്ത ശേഷം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണോ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ രാവിലെ എഴുന്നേറ്റ് കടയാണെങ്കിൽ കട, അല്ലെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങളുടെ സ്ഥാപനം, ഫാക്ടറി ആണെങ്കിൽ ഫാക്ടറി, അവർ രാവിലെ 8 മണിക്കാണ് എത്തുന്നതെങ്കിൽ അല്ല 5 മണിക്കാണ് എത്ര ഏത് സമയമായാലും ശരി, അവർ രാവിലെ വരുന്നത് മുതൽ രാത്രി പോകുന്നത് വരെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അവരെ കൊണ്ട്
അക്കമിട്ട് നിരത്തി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഒരു കുറഞ്ഞത് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തേക്കെങ്കിലും ദിവസവും മുടങ്ങാതെ എഴുതാൻ പറഞ്ഞു. 10 ദിവസമാണെങ്കിൽ വളരെ നല്ലത്. പറഞ്ഞ ക്ലിയറാണോ? രാവിലെ മുതൽ രാത്രി വരെ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം തന്നെ അക്കമിട്ട് നിരത്തി ഒന്നുപോലും വിട്ടുപോകാതെ ഒരു വൈസ് ഷീറ്റിൽ ഓരോ ദിവസത്തിനും ഓരോ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ പറയുക. അങ്ങനെ അതൊരു 10 ദിവസം എഴുതി കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, ഇനി ചെയ്യേണ്ട അടുത്ത തലമുറയിൽ ആ ബിസിനസ് ഏറ്റെടുക്കാൻ പോകുന്ന ആളാണ് അല്ലെങ്കിൽ നിങ്ങളൊരു കൺസൾട്ടന്റിനെയോ അല്ലെങ്കിൽ മെന്ററിനെയോ വെച്ചിട്ടുണ്ടെങ്കിൽ മെന്ററാണ് അത് ചെയ്യേണ്ടത്. മെന്റർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ രാവിലെ മുതൽ രാത്രി വരെ ഇത്രയും പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ അഭാവത്തിലും ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അതിൽ നിന്നും ഐഡന്റിഫൈ ചെയ്ത് അതിനെ വേറെ ഒരു ഷീറ്റിലേക്ക് എഴുതുക. കാരണം ഇത് പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് അറിയാമോ? ഇവർ ഇതിനു വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഒരു സാമൂഹിക ജീവിതം അല്ലെങ്കിൽ ഫാമിലി ലൈഫ് നഷ്ടപ്പെട്ടിരുന്നത്. ഒരു സിനിമയ്ക്ക് പോകാൻ പറ്റില്ല, അവര് കുടുംബവും മൊത്തം ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല. ചിലവരെല്ലാവരും എന്താ ചെയ്യാന്ന് അറിയാം, ഞായറാഴ്ച കടയില്ല അല്ലെങ്കിൽ ബിസിനസ് ഇല്ല ഫാക്ടറി ഇല്ല എന്നുണ്ടെങ്കിൽ ഞായറാഴ്ച അവർ എന്തു പറഞ്ഞാൽ ഞങ്ങൾ ഞായറാഴ്ച മാത്രം ഞങ്ങൾ എന്തിനു വിളിച്ചാലും പോകും. ചിലപ്പോൾ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഞായറാഴ്ച ആയിരിക്കും അവർക്കും അവരുടെ ഫ്രണ്ട്സിനെ കാണാൻ പോയി, ആ ദിവസവും അവർക്ക് കുടുംബമൊത്ത് ചിലപ്പോൾ ചിലവഴിക്കാൻ പറ്റി എന്ന് വരില്ല. സോ ഇത് തന്നെയാണ് പുതിയ തലമുറ ഫാമിലി ബിസിനസ് നടത്തുന്നതിൽ പുതിയ തലമുറ ബിസിനസ്സിലേക്ക് വരാൻ മടിക്കുന്ന ഒരു പ്രധാന കാരണം ഇതുകൊണ്ട് തന്നെയാണ്. പണത്തെക്കാളും കൂടുതൽ അവർ പേടിക്കുന്നത് സമയത്തിൻ്റെ ദൗർലഭ്യത, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കംഫോർട്ട് സോൺ ഒഴിവാക്കേണ്ടി വരിക, അല്ലെങ്കിൽ ചുറ്റുവട്ടാരങ്ങൾ ഒഴിവാക്കേണ്ടി വരിക, ഫ്രണ്ട്സ് ഒഴിവാക്കേണ്ടി വരിക, ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം അവർ പേടിച്ചുകൊണ്ടാണ് അവർ പറയാതിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം എങ്ങനെയാണ് കണ്ടെത്തുക? ഇതേപോലെ എഴുതിയിട്ട് ഏതൊക്കെ വിഷയങ്ങളാണ് അവർ ഇല്ലെങ്കിൽ നടത്താൻ പറ്റുക, എവിടെയാണ് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ഇവരുടെ സ്ഥാപനങ്ങളിലെല്ലാം ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, വളരെ നന്നായിട്ട് ജോലി ചെയ്യുന്ന ഇവരുടെ കൂടെ ഒരുപാട് വർഷങ്ങളായി നിൽക്കുന്ന, പക്ഷെ വളരെ നന്നായി ജോലി ചെയ്യുന്ന ജീവനക്കാരുണ്ട്. 10 വർഷമായിട്ട് 12 വർഷമായിട്ട് എല്ലാം ജോലി ചെയ്യുന്ന ജീവനക്കാരുണ്ടാവും. ഇവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും എന്നറിയാമോ? അവരെ വേണ്ട വിധത്തിൽ പരിഗണിച്ചിട്ടേ ഉണ്ടാവില്ല. കാരണം വേറെ ഒന്നല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു തുക ഇൻക്രിമെന്റ് ആയി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ബോണസ് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു വേദനയാണ്. കാരണം എന്താ വെച്ചാൽ അവര് ഒരണ രണ്ടണ അല്ലെങ്കിൽ ഒരു രൂപയ്ക്ക് ചായ കുടിച്ച് അല്ലെങ്കിൽ 50 പൈസയ്ക്ക് ചായ കുടിച്ച് അവിടെ നിന്ന് അങ്ങനെ വളർന്നു വന്ന ആൾക്കാരായിരിക്കും ഈ ബിസിനസ് ഓണേഴ്സ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് 5000 രൂപ ഇൻക്രിമെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 3000 രൂപ ഇൻക്രിമെന്റ് കൊടുക്കുക എന്ന് പറയുന്നില്ല, അവർക്ക് ദഹിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഈ സ്ഥാപനത്തിൽ ഇത്രയും കാലം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തും ഇന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ കാര്യപ്രാപ്തിയുള്ള ജീവനക്കാർ ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞ ആർക്കാണെന്ന് അറിയാമോ? അടുത്ത തലമുറ ഈ ബിസിനസ് ഏറ്റെടുക്കാൻ പോകുന്ന അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട്, അതുമാതിരി കൈമാറാൻ പോകുന്ന അച്ഛനും അല്ലെങ്കിൽ വലിയച്ഛനും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അമ്മാവന്മാർക്കും വേണ്ടിയിട്ടെല്ലാമാണ് ഈ പറയുന്നത്. ഏറ്റവും നല്ല ജീവനക്കാർ ആരാണെന്ന് കണ്ടെത്തുക. അവർ ഒരു കാരണവശാലും നിങ്ങളെ വിട്ട് തൽക്കാലം പോകരുത്. ഇത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത തലമുറയിലേക്ക് കൈമാറുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ആറ്റിറ്റ്യൂഡ് വരും. ഇത്രയും കാലം ഈ വയസ്സായ ആളുകളുമായി ഇടപഴകി അവരുടെ രീതിയിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാർ പുതിയ ആൾക്കാർ വരുമ്പോൾ അവരുമായി ഇടപഴകുമ്പോൾ ചിലപ്പോൾ പല തരത്തിലുള്ള ഒരു മിസ്മാച്ച് അലൈൻമെൻറ്റ് മിസ്മാച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇവർ ആരൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം
അവരുമായി നല്ല രീതിയിൽ ഇരുന്നുകൊണ്ട് വൺ ടു വൺ അവരുമായി കൂടുതൽ സമയം ചെലവഴിച്ച് നിങ്ങൾ അവരെ മനസ്സിലാക്കുവാനും അവർ നിങ്ങളെ മനസ്സിലാക്കുവാനും ഉള്ള ഒരു പ്രാപ്തി അവിടെ ഉണ്ടാക്കണം. നിങ്ങൾ ആ സമയത്ത് വളരെയധികം ഓപ്പൺ ആയിരിക്കുക എന്നുള്ളതാണ്. വളരെ ഓപ്പൺ ആയിരിക്കണം. ചിലപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് അറിയാം. എന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ നിങ്ങൾ ചെറിയ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷേ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് നിങ്ങൾ പറയണം. അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് അവരുടെ മനസ്സിലുള്ള എന്താണെന്ന് മനസ്സിലാക്കണം. അവരുടെ സജഷൻ എന്താണെന്ന് വളരെ ഓപ്പൺ ഹാർട്ട് ആയതുകൊണ്ട്, വളരെ തുറന്ന മനസ്സോടുകൂടി അവർ പറയുന്ന സജഷൻസ് എന്താണ് എന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. എന്നിട്ട് അവരെ ഏതെങ്കിലും ഒരു പ്രധാന പൊസിഷനുകളിൽ അവരെ നിയോഗിക്കാൻ അല്ലെങ്കിൽ അവരെ അപ്പോയിൻ്റ് ചെയ്യാനുള്ള വഴിയുണ്ടോ എന്നുള്ളതും കൂടി നിങ്ങൾ ആലോചിച്ച് വെക്കണം. അവർ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഏരിയ ഉണ്ടാവും അല്ലേ, അവർ കുറേ കാലമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അവർ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഏരിയയിലുണ്ടാവും. അപ്പോൾ അതേ ആ ഏരിയയിൽ അവരെ പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചുകൊണ്ട് ഒരു മേൽനോട്ടം മാത്രം നടത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അവിടെ ആലോചിക്കേണ്ടത്. ഇതേപോലെ തന്നെ കുറേ ജീവനക്കാരുണ്ടാവും, കുറേ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ജീവനക്കാരുണ്ടാവും. അവർ ചിലപ്പോൾ റിഡണ്ടന്റ് ആവും, ഒരുതരം ഇതായിരിക്കാം. ഓക്കെ, അവർ ആ കാര്യപ്രാപ്തി കുറഞ്ഞു കുറഞ്ഞു വരുന്ന ജീവനക്കാരും ഉണ്ടാവാം. അങ്ങനെയുള്ളവരെ നിങ്ങൾ കഴിയുമെങ്കിൽ അവരൊന്ന് പൊടി തട്ടിയെടുത്ത് ഒന്നുകൂടി ഒന്ന് എണ്ണയിലായിട്ട് ഒന്ന് ഉഷാറാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊന്ന് എഫേർട്ട് ഇടുക. അല്ല, പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കലും വേദനിപ്പിക്കാത്ത രീതിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള വളരെ നല്ല, ഒരിക്കലും മറക്കാനാവാത്ത രീതിയിലുള്ള കോമ്പൻസേഷൻ കൊടുത്ത് വേണം അവരെ അവിടെ നിന്നും പറഞ്ഞയക്കാൻ. അത് അവസാനത്തെ വഴി, അത് അവർ തന്നെ പറയാണ്, ഇല്ല ഇല്ല മോൻ, എനിക്ക് നിന്റെ സ്പീഡിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്ക് തന്നെ പറയാൻ പറ്റണം. അവർ പറയണം, അവർ ഞാൻ തുല്ലിട്ടു, ഞാൻ തോറ്റു എന്ന് കൈതൂക്കുകയാണെങ്കിൽ മാത്രം അവരെ കൃത്യമായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുത്തിട്ട് അവരുടെ മനസ്താപം കുറച്ച് പോലും അവർക്ക് മനസ്താപം ഇല്ലാത്ത രീതിയിൽ കോമ്പൻസേഷൻ കൊടുത്ത് എന്നിട്ട് വേണം അവരെ അവരുടെ ഈ ജോലി നിന്നും വിട്ടുപോകാൻ അവരെ അനുവദിക്കേണ്ടത്. പിന്നെ പുതിയ ആളുകളെ എടുക്കുന്ന കാര്യം, ഒരു കാരണവശാലും ഡെസ്പറേറ്റ് സിറ്റുവേഷനിൽ പുതിയ ആളെ എടുക്കരുത്. അയ്യോ അയാൾ പോയല്ലോ, ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ഡെസ്പറേറ്റ് സിറ്റുവേഷനിൽ വേറെ വഴിയില്ലാതെ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ ആ ആൾ 99% നിങ്ങൾക്ക് അത്രയും ഭാഗ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രയും ദൈവകടാക്ഷമല്ലാണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യമനുസരിച്ച് ഒരു നല്ലൊരു ജീവനക്കാരനെ പെട്ടെന്ന് കിട്ടിയെന്ന് വരാം. പക്ഷേ നിങ്ങളുടെ സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ ധൃതി പിടിച്ച ഒരാളെടുക്കുമ്പോൾ അയാളുടേതായിട്ടുള്ള ക്വാളിറ്റീസ് അവിടെ നിങ്ങളുടെ സ്ഥാപനവുമായി മാച്ചായി പോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെടുത്തു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന എന്തായിരിക്കും? അയാൾ വന്ന പാടെ അവിടെ എല്ലാം കംപ്ലീറ്റ് കൊളാക്കി തരും. അത് പ്രത്യേകിച്ച് നിങ്ങളൊരു പുതിയൊരു CEO-നെയോ അല്ലെങ്കിൽ CFO-നെല്ലാം അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് ഞാൻ ഒരു സ്ഥാപനത്തിൽ വളരെ നേരത്തെ 10 കൊല്ലത്തോളം ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ ഞാൻ കുറേ പേര് കേട്ടോ, ഞങ്ങളെല്ലാവരും തന്നെ അവിടെ ഒരു പുതിയ CEO വന്നപ്പോൾ ഒരു 4 മാസം കൊണ്ട് ഞങ്ങളെല്ലാവരും, ഞങ്ങളൊരു ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ഞങ്ങളൊരു 5-6 പേർ ഞങ്ങളെല്ലാവരും തന്നെ ആ ജോലിയിൽ നിന്ന് ഞങ്ങൾ രാജിവെച്ചു വന്നു. ചിലർ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു, ചിലർ വേറെ കമ്പനി നല്ല പൊസിഷനിൽ ജോയിൻ ചെയ്തു, ചിലർ വിദേശത്തേക്ക് പോയി. അങ്ങനെ 5-6 പേർ കീ പൊസിഷനിലുള്ള ഞങ്ങൾ 5-6 പേർ ആ സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചു വരികയും ചെയ്തു എന്ന് മാത്രമല്ല, ഈ CEO ആ സ്ഥാപനത്തെ വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് എത്തിച്ചു. എന്നിട്ട് ഇയാളെ ആ കമ്പനിയിൽ നിന്നും അവർ അവസാനം പുറത്തേക്ക് അയക്കുകയും ചെയ്തു. നല്ല ചോക്കു, ഏറ്റവും നല്ല കീ ആയിട്ട് ജീവനക്കാരെ നഷ്ടപ്പെട്ടു. ഈ CEO-ന്റെ ഇതിലുള്ള കാരണം ഈ CEO-നെ കൊണ്ട് കാര്യമായ പ്രയോജനമുണ്ടായില്ല എന്ന് മാത്രമല്ല, അത് കമ്പനിക്ക് വളരെ ഹാനികരമാവുകയും ചെയ്തു. അതുകൊണ്ട് അയാളും പോയി. അതുകൊണ്ട് കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ബിസിനസ് മോശമായി, നല്ല ആളുകളെ നഷ്ടപ്പെട്ടു. പിന്നെ അതിനുശേഷം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ
എട്ടൊമ്പത് കൊല്ലം എടുത്തു കമ്പനിക്ക് തിരിച്ച് കരകയറാൻ. സോ അതുകൊണ്ട് പ്രത്യേകിച്ച് കീ പൊസിഷനിലുള്ള ആൾക്കാരെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് അവസാന ഘട്ടത്തിൽ ആദ്യം നിങ്ങൾ അവിടെ നല്ലൊരു സിസ്റ്റം ബിൽഡ് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ അവിടെ ഒരു പുതിയ ഒരു ജീവനക്കാരനെ അപ്പോയിൻമെന്റ് ചെയ്യാൻ പാടൂ. അല്ലാതെ പുതിയ ജീവനക്കാരനെ അപ്പോയിൻമെന്റ് ചെയ്ത ശേഷം സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു തെറ്റായിരിക്കും. അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഓക്കെ, ഞാൻ ഈ ഫാമിലി ബിസിനസ് സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഞാനും എന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫാമിലി ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് കാര്യമായി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആലോചിച്ച ശേഷം നിങ്ങൾക്ക് ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വലിയ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ നിങ്ങളുടെ പോയിന്റുകൾ ഇടുക. അതേപോലെ നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യാനുണ്ടായെന്നുണ്ടെങ്കിൽ അതും ഈ കമൻറ്റിൽ ഇടുക. അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും വിധത്തിലുള്ള അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ, കൺസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ ഈ വാട്സപ്പിലൂടെ എന്നെ വോയിസിൽ ബന്ധപ്പെടാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ ഈ ബിസിനസ് അടുത്ത തലമുറയിലേക്കും വളരെ സ്മൂത്തായി കൈമാറാൻ കഴിയട്ടെ. നല്ല രീതിയിൽ അവർ അടുത്ത ലെവലിലേക്ക് ഈ ബിസിനസ്സിനെ കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.